5 minutes later. One eternity later. എല്ലാവർക്കും ശരസ് ഷോണിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പൊതുവെ ലാപ്ടോപ്പുകൾ എല്ലാം സ്ലോ ആവാനായിട്ട് കുറേയധികം കാരണങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനമായി പങ്കുവഹിക്കുന്നത് ലാപ്ടോപ്പിനുള്ളിലുള്ള റാം ആണ്. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിലെ റാം വളരെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസും കുറയുന്നതായിരിക്കും. എന്നാൽ ആൾക്കാർക്ക് റാം കൂട്ടണം എന്നുണ്ടെങ്കിലും പല ആൾക്കാർക്കും റാം എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണയില്ല. അതുമാത്രമല്ല സ്വന്തമായി ഇത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് റാം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ റാം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സുഖമായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിന് റാം കൂട്ടാനും നല്ല സ്പീഡിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് വർക്കും ആവുന്നതായിരിക്കും. സോ നമ്മൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടാസ്ക് മാനേജറിലേക്ക് പോകണം. ഇപ്പോൾ കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് അടിച്ചാലും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പെർഫോമൻസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് CPU, മെമ്മറി, ഡിസ്ക് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് നോക്കേണ്ടത് മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 8 GB ആണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത്. അപ്പോൾ 8 GB റാം ആണ്. 8 GB റാമിൽ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 3.7 നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി 4.1 GB അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് സ്പീഡ് കാണാൻ പറ്റും. ഈ സ്പീഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ 2667 MHz ഒരു റാമാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ 4 സ്ലോട്ടുകളാണ് മൊത്തം ഉള്ളതെന്നും അതിലൊരു സ്ലോട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും നമ്മുടെ ഈ ഒരു ടാസ്ക് മാനേജറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ടാസ്ക് മാനേജറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മെമ്മറി അഥവാ റാം ഏത് വെർഷനാണ്, DDR3 ഉണ്ട്, DDR4 ഉണ്ട്, അതിലേത് വെർഷനാണ് എന്ന് ഇതിൽ എഴുതിയിട്ടില്ല. ചില കമ്പ്യൂട്ടറുകൾ ഇത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പോലത്തെ കമ്പ്യൂട്ടറുകളാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾക്ക് എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഈ വെബ്സൈറ്റ് നമ്മൾ സ്മാർട്ട് ഫോണുകളിൽ കുറേയധികം കേട്ടിട്ടുണ്ടാവും. CPU-Z എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ സെയിം സോഫ്റ്റ്വെയർ നമുക്ക് കമ്പ്യൂട്ടറിലും ഉണ്ട്. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിലുള്ള CPU-Z വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് കാണാനായിട്ട് സാധിക്കും. പല വെർഷൻസ് ഉണ്ട്. നമുക്ക് ക്ലാസിക് വെർഷൻ മതി. അതിൽ ആ സെറ്റപ്പ് ഇംഗ്ലീഷ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെറ്റപ്പ് ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് CPU-Z അവിടെ ഒരു ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞൊരു വലിയ പിങ്ക് കളർ ബട്ടൺ കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇത് ഓപ്പൺ ആക്കാൻ പോവാം. അപ്പോൾ CPU-Z ഓപ്പൺ ആയി വരുവാണ്. ആദ്യം തന്നെ നമുക്ക് CPU-യുടെ ഡീറ്റെയിൽസ് ആണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഏത് പ്രോസസ്സറാണ്, ഏത് മദർ ബോർഡാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ അതുണ്ട്. അതേപോലെ ക്യാഷെയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. കൂടാതെ നമുക്കിപ്പോൾ മെയിൻ മദർ ബോർഡ് ഏതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എന്നാൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് മെമ്മറിയാണ്. ഇപ്പോൾ നമ്മൾ മെമ്മറിയാണ് മാറ്റാൻ പോകുന്നത്. അതുകൊണ്ട് മെമ്മറിയിലേക്ക് പോവാം. മെമ്മറിയിൽ പോകുമ്പോൾ നമുക്ക് ടൈപ്പിൽ DDR4 എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ DDR4 ആണ് ഇതിലുള്ള റാം. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ DDR3 ആവാം, DDR4 ആവാം. ഇപ്പോൾ ഇത് 8 GB DDR4 റാം ആണ്. ഇപ്പോൾ ഒരു ചാനൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് സിംഗിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ DRAM ഫ്രീക്വൻസിയും താഴെ 1330 എന്ന് കാണാൻ പറ്റും. തൊട്ടടുത്ത ടാബിൽ നമ്മളിപ്പോൾ നോക്കിയാൽ സ്ലോട്ട് 1 മാത്രമാണ് നമുക്ക് റാം ഉള്ളത്. ബാക്കി 4 സ്ലോട്ടുകളിൽ നമുക്കൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ള റാം ഏതാണ്, അതിൻ്റെ കമ്പനി ഏതാണ്, സൈസ് ഏതാണ്, ബ്രാൻഡ് ഏതാണ് എന്നുള്ളതെല്ലാം കാണും. അപ്പോൾ നിങ്ങൾ ആ ഒരു മാക്സിമം ബാൻഡ് വിഡ്ത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം ഫ്രീക്വൻസിയുള്ള ഒരു റാം നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. അത് ഓർഡർ ചെയ്ത ശേഷം നമ്മൾക്കത് നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ആമസോണിലേക്ക് പോയ ശേഷം നമ്മളിങ്ങനെ ഒരു റാം സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ എക്സ് എന്ന് പറഞ്ഞ കിങ്സ്റ്റൺ ഒരു കമ്പനിയുണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പുകളെല്ലാം വളരെ പേര് കേട്ടൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ 8 GB റാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾക്ക് 2666 MHz എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതും ഏകദേശം ഇത് തന്നെയായിരുന്നു. 2667 ആയിരുന്നു, 66 കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും 8 GB ആണെന്നും DDR4 ആണെന്നും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ CPU-Z വെച്ചൊന്ന് കമ്പയർ ചെയ്യണം. അത് DDR4 തന്നെയാണോ, അതേപോലെ ഫ്രീക്വൻസി എല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ കമ്പയർ ചെയ്യണം.
ഇതെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നിങ്ങളിത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾക്ക് ഈ റാം പർച്ചേസ് ചെയ്തിട്ട് എന്തായാലും ഈ രണ്ട് ദിവസം എടുക്കും വരാനായിട്ട്. അതിനുശേഷം നമ്മൾക്ക് ലാപ്ടോപ്പിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ ഓർഡർ ചെയ്ത് റാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പർ എക്സ് എന്ന് പറഞ്ഞ കമ്പനി കിങ്സ്റ്റണിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്, ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സബ് ബ്രാൻഡ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേടിച്ച 8 GB DDR4 2667 MHz ഒരു റാമാണ്. അപ്പോൾ ഇത് നമുക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 8 GB റാമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ ലാപ്ടോപ്പ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ ഈ സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ മാത്രം അത് പർച്ചേസ് ചെയ്യുക. അല്ലാതെ കുറച്ച് ജനറൽ ഫ്രീക്വൻസി റാമുകളുടെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ പുറത്തെടുത്തപ്പോൾ പ്ലാസ്റ്റിക്കിൽ നമുക്ക് എഴുതിയിരിക്കുന്നത് ദിസ് സ്പേസ് ഇസ് റിസർവ്ഡ് എന്നാണ്. അതായത് നിങ്ങൾക്ക് രണ്ട് റാമുള്ളൊരു പാക്കും കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ വേറൊരു റാമും കൂടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ റിസർവ്ഡ് എന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റാമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഹൈപ്പർ എക്സിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു DDR4 റാമാണ് ബ്ലാക്ക് കളറിൽ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം 8 GB ആണെന്നും ഇത് കിങ്സ്റ്റണിൻ്റെ ഒരു റാമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കിലുള്ള മറ്റ് കണ്ടൻസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ലാപ്ടോപ്പ് സ്റ്റിക്കർ കിട്ടുന്നുണ്ട് ഹൈപ്പർ എക്സിൻ്റെ ലാപ്ടോപ്പിൽ ഒട്ടിക്കാനായിട്ട്. പിന്നീട് നമ്മൾക്കൊരു വാറണ്ടിയും ഇൻസ്റ്റാളേഷൻ ഗൈഡും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് വായിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കുറേ ഇമേജറിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ലാപ്ടോപ്പ് അൺപ്ലഗ് ചെയ്യണം, ബാറ്ററി ഉണ്ടെങ്കിൽ അത് ഊരണം, അതേപോലെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളിത് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ് പൂർണ്ണമായും ഓഫാണ്, പ്ലഗിൽ നിന്നും ഊരിയാണ് വെച്ചിരിക്കുന്നത്, ചാർജറിൽ നിന്നും ഊരിയാണ് വെച്ചിരിക്കുന്നത് എന്ന് 100% നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇപ്പോൾ ഞാനൊരു സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഏതാണോ സ്ക്രൂ ടൈപ്പ് അതിനനുസരിച്ചുള്ള സ്ക്രൂ ഡ്രൈവർ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലുള്ളത് ഒരു സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ആണ്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം കുറേ സ്റ്റാർ ടൈപ്പ് സ്ക്രൂസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 11 മൊത്തം നമ്മൾക്ക് നമ്മുടെ ലാപ്ടോപ്പിലുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് തുറന്നു നോക്കുവാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റാറും അതിലുള്ള സ്റ്റാറും മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേറൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് കുറച്ചുകൂടി ചെറിയൊരു സ്റ്റാർ ടിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഏത് സ്റ്റാർ ടിപ്പാണോ ഫിറ്റ് ആവുന്നത് അതിനനുസരിച്ചുള്ള സ്ക്രൂ ഡ്രൈവർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഇതിലെ ഓരോ സ്ക്രൂ ആയിട്ട് ഊരാം. നിങ്ങൾ സ്ക്രൂ ഊരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ സ്ക്രൂകളെല്ലാം ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്രൂ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേയിലാണ് ഈ സ്ക്രൂകളെല്ലാം ഇട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തു വെക്കുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 4 സ്ക്രൂകൾ നമ്മൾ കണ്ടപ്പോൾ ഇതെല്ലാം ഒരേ സൈസിലുള്ള സ്ക്രൂകളാണ്. എന്നാൽ ഇവിടെ കാണുന്ന ഈ സ്ക്രൂ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിയ സ്ക്രൂ ആണ്. അപ്പോൾ മറ്റ് സ്ക്രൂ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയ സ്ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് നിങ്ങൾ ഈ ലാപ്ടോപ്പ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഹോളിൽ കൃത്യമായ സ്ക്രൂ ഇട്ടില്ല എങ്കിൽ അത് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലെ സ്ക്രൂ എല്ലാം നമ്മൾ ഊറിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതൊന്ന് വിടിയിക്കണം. അപ്പോൾ ഇത് വിടിയിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കാർഡിൻ്റെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ റാമിൻ്റെ അതേ പാക്കേജ് തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് എവിടെയെങ്കിലും ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് മുഴുവനായിട്ടുള്ള ബാക്ക് പാനിൽ തുറക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പിൽ ഇങ്ങനെയാണ്. അത് ഓരോ ലാപ്ടോപ്പ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചില ലാപ്ടോപ്പുകളെല്ലാം ബാറ്ററി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പാക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബാറ്ററി ഊരിയതിന് ശേഷം മാത്രമേ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിലൊന്നിലും തന്നെ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. ഇനി നമ്മൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് റാം ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ഡിസ്കും അതേപോലെ ഫാനും ബാറ്ററിയും USB പോർട്ടും എല്ലാം കാണാനായിട്ട് സാധിക്കും. പക്ഷേ ചെറിയ രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത്. അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഉണ്ടാകും. കാരണം ഫാനിൻ്റെ അവിടെയായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് പൊടി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റാം മാറ്റുന്നതിന് മുന്നേ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്
ഈ പൊടിയെല്ലാം ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് മുഴുവൻ അങ്ങ് തുടച്ച് കളയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസും കുറച്ചുകൂടെ ബെറ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ചെറിയ ഫാൻ ഉപയോഗിച്ച് എക്സ്ട്രാ ആയിട്ട് വല്ല പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് പറത്തി കളയാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പൊടി മുഴുവനും കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ റാം മാറ്റുന്ന കാര്യത്തിലേക്ക് കടക്കുക. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ എത്രത്തോളം പൊടി കുറവാണോ അത്രത്തോളം നല്ലതാണ് ലാപ്ടോപ്പിൻ്റെ ലൈഫിനും അതേപോലെ പെർഫോമൻസിനും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലാപ്ടോപ്പിൽ ഓൾറെഡി ഉള്ള റാം. അത് 8 GB സാംസങ്ങിൻ്റെ റാമാണ്. അതിൻ്റെ തൊട്ടടിയിൽ ഒരു സ്ലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പൊക്കിക്കഴിഞ്ഞാൽ അതിനകത്തേക്കാണ് നമ്മൾ പുതിയ റാം ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, അതിലേക്ക് അലൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ റാം ഇടാനായിട്ട്. ആദ്യമായിട്ട് നിങ്ങൾ വെക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, കാരണം അത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഓട്ട എവിടെയാണ് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് അലൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ മെല്ലെ അത് താഴേക്ക് ഒന്ന് അമർത്തേണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അതോടെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ പുതിയ റാം ഇൻസ്റ്റാളായി കഴിഞ്ഞു. ഇത്ര മാത്രമേ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഹാർഡ്വെയർ വൈസ് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക് പാനിൽ പഴയ പോലെ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്ക്രൂ ആണോ നിങ്ങൾ റിമൂവ് ചെയ്തത് ആ സ്ക്രൂ എല്ലാം അതേപോലെ തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. ഒരു സ്ക്രൂ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാ സ്ക്രൂ അതേപോലെ തന്നെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത് നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഇത് നമ്മൾ മേടിച്ച റാമിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ നമ്മൾക്ക് ഫ്രീ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതാണ് ആ സ്റ്റിക്കർ. ഹൈപ്പർ എക്സിൻ്റെ ആയതുകൊണ്ട് നമ്മൾക്കൊരു സ്റ്റിക്കർ, ലാപ്ടോപ്പ് സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പ് സ്റ്റിക്കറും കൂടെ നമുക്ക് ലാപ്ടോപ്പിലേക്ക് അങ്ങ് ഒട്ടിക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ആക്കി നോക്കാൻ പോവുകയാണ്. നമ്മുടെ റാം ഫിക്സിങ് കറക്റ്റ് ആയെങ്കിൽ കൃത്യമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആവുന്നതായിരിക്കും. സോ നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും നേരത്തെ 8 GB റാം ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി സ്പീഡിലാണ് ഇപ്പോൾ 16 GB റാം ഇട്ടപ്പോൾ ലാപ്ടോപ്പ് ഓൺ ആവുന്നത്. അതിൻ്റെ പ്രധാന കാരണം കൂടുതൽ മെമ്മറി ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് പ്രോസസ്സുകളെല്ലാം വളരെ പെട്ടെന്ന് മെമ്മറിയിൽ ലോഡാവുകയും നമുക്ക് കുറച്ച് കൂടുതൽ മെമ്മറി ഫ്രീ കിട്ടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ റാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്കൊന്ന് ടാസ്ക് മാനേജറിൽ പോയി നോക്കാം. അപ്പോൾ അവിടെ പെർഫോമൻസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മെമ്മറി 16 GB കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ 8 ആയിരുന്നു, ഇപ്പോൾ നമുക്ക് 16 GB 12 GB നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്പീഡ് ദേ 2400 MHz ആയിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ 2 സ്ലോട്ട് ഉപയോഗിക്കുന്നുണ്ട് 4 എണ്ണത്തിൽ. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ CPU Z പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡാറ്റ കാണാനായിട്ട് സാധിക്കും. ഇതിലും ആദ്യം നോക്കി CPU അല്ല വേണ്ടത്, ഇനി നമുക്ക് മെമ്മറിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് മെമ്മറി സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടാൽ ടൈപ്പ് DDR4 എന്നും സൈസ് 16 GB എന്നും ചാനൽ ഇപ്പോൾ സിംഗിളിൽ നിന്നും ഡ്യുവലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 സ്ലോട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഡ്യുവൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്ലോട്ട് 2 നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, പക്ഷേ ഇത് കിടക്കുന്നത് സ്ലോട്ട് 2 സ്ലോട്ട് 3. അപ്പോൾ സ്ലോട്ട് 3 DDR4 ആണെന്ന് കിങ്സ്റ്റണ്ടയാണ്, 8 GB ആണ്. എല്ലാം കൃത്യമായിട്ട് നമ്മുടെ റാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനി ലാപ്ടോപ്പ് നല്ല സ്പീഡിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ റാം ചൂസ് ചെയ്യാനും എളുപ്പത്തിൽ മാറ്റാനും സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ഒരു സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.